വേണ്ടത്ര തസ്തിക സൃഷ്ടിക്കുവാൻ ആരോഗ്യ വകുപ്പ് കൂട്ടാകാതെ വന്നതോടെ ജോലിഭാരത്തിൽ വീർപ്പുമുട്ടി അടിമാലി താലൂക്ക് ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സുമാർ പതിറ്റാണ്ടുകളായി അനാസ്ഥ തുടരുമ്പോഴും നേഴ്സിംഗ് ദിനത്തിലും പരിഭവമില്ലാതെ ജോലി തിരക്കുകളിലാണ് ഇവർ നേഴ്സിംഗ് സൂപ്രണ്ട് കെ.കെ. നിമ്മിയുടെ നേതൃത്വത്തിൽ 12 സ്റ്റാഫ് നേഴ്സുമാരും 3 ഹെഡ് നേഴ്സുമാരും ഉൾപ്പെടുന്നതാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിലെ നേഴ്സിംഗ് സംഘം 66 കിടക്കളോട് കൂടിയ സാമൂഹികാരോഗ്യ കേന്ദ്രം അടിമാലിയിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അനുവദിച്ച സ്റ്റാഫ് നേഴ്സുമാരുടെ തസ്തികകളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് 5 വർഷം മുൻപ് സാമൂഹികാരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയാക്കിയെങ്കിലും കിടക്കകളുടെ എണ്ണത്തിലും സ്റ്റാഫ് പാറ്റേണിലും മാറ്റം വരുത്തിയിട്ടില്ല 66 കിടക്കകളിൽ 150 രോഗികളാണ് ചികിത്സ തേടുന്നത് മൂന്ന് ഷിഫ്റ്റായാണ് നേഴ്സുമാരുടെ ജോലി സമയം ക്രമീകരിച്ചിട്ടുള്ളത് എന്നാൽ ഒരു ഷിഫ്റ്റിൽ പോലും ഇപ്പോഴുള്ള നേഴ്സുമാരുടെ എണ്ണം തികയില്ല എന്നത് ഗൗരവമായി കാണുന്നതിന് അധികൃതർ ഇനിയും കൂട്ടാക്കിയിട്ടില്ല എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനമുള്ള ഒരു ഹോസ്പിറ്റലാണ് അടിമാലി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ 40 സ്റ്റാഫ് നേഴ്സ് വേണ്ടെടുത്ത് ഇപ്പോൾ ഉള്ളത് വെറും 15 പേര് മാത്രമാണ് നിരവധി നൂറുകണക്കിനായ രോഗികളാണ് ഇവിടെ വന്നു പോകുന്നത് ഈ വരുന്ന രോഗികളെ ചികിത്സിക്കുന്നതിന് ഒരു ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കുന്നതിനും ഈ സ്റ്റാഫുകളെ കൊണ്ട് കഴിയുന്ന സാഹചര്യമല്ല നിലവിലുള്ളത് അതുകൊണ്ട് അടിയന്തരമായി ഇപ്പോൾ വരാൻ പോകുന്നത് മഴക്കാല രോഗങ്ങളാണ് ഈ മഴക്കാല രോഗങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ഈ ഹോസ്പിറ്റലിന് താങ്ങാൻ കഴിയാവുന്നത്ര രോഗികളുടെ പ്രവാഹമാണ് ഉണ്ടാകാൻ പോകുന്നത് ആ സമയത്ത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആ സമയത്ത് രോഗികളെ പരിഹരിക്കാൻ വേണ്ടി ആവശ്യമായ ഡോക്ടർമാർ ഈ ഹോസ്പിറ്റലിൽ അനുവദിച്ചിരിക്കുന്ന സ്ട്രെങ്ത് പൂർണ്ണമായി നടപ്പിലാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണം എന്നാണ് ഈ മേഖലയിലെ ജനങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി